ക്രിസ്തുവും സഭാസേവനവും ജീവിതത്തിൻ്റെ പ്രഥമസ്ഥാനമായി കണ്ട മെത്രാനും വ്യാതപാരംഗതനുമായ വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ തിരുനാളാണിന്ന്. റാവന്ന നഗരത്തിൽ കുലീനമെങ്കിലും ദരിദ്രമായ ഒരു വലിയ കുടുംബത്തിലെ ഏറ്റവും ഇളയ പുത്രനായിട്ടാണ് പീറ്റർ ജനിച്ചത്. AD 988 ഒരു കുട്ടിയെയും കൂടി വളർത്താനുള്ള ഭാരമോർത്ത് അമർഷം പ്രദർശിപ്പിച്ച മൂത്ത മകൻ്റെ ക്രൂരസംതൃപ്തിക്കു വേണ്ടി അമ്മ ശിശുവിന് മുലപ്പാൽ പോലും നൽകിയില്ല. പട്ടിണി കിടന്ന് മരിക്കാറായ ശിശുവിന് ഒരയൽവാസിയാണ് ഭക്ഷണം കൊടുത്തത്. ബാല്യകാലത്ത് തന്നെ പീറ്ററിൻ്റെ മാതാപിതാക്കൾ മരിച്ചു. ഒരു ജ്യേഷ്ഠ സഹോദരൻ അവനെ പന്നിനോട്ടക്കാരനായി നിയോഗിച്ചെങ്കിലും ശരിക്ക് ഭക്ഷണം കൊടുക്കുകയും ഉണ്ടായില്ല. ക്രൂരമായി അദ്ദേഹം പീറ്ററിനെ പീഡിപ്പിച്ചിരുന്നു. കഷ്ടപ്പെടുന്ന കുഞ്ഞു പീറ്ററിൻ്റെ ഭക്തിയും സാമർത്ഥ്യവും മനസ്സിലാക്കിയ അവൻ്റെ മറ്റൊരു സഹോദരൻ, അദ്ദേഹം വൈദികനായിരുന്നു, തൻ്റെ കൂടെ പീറ്ററിനെ താമസിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം നൽകി. പാർമ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 25-ാമത്തെ വയസ്സിൽ അവിടെ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. സർവകലാശാലയിലെ ജീവിതം പീറ്ററിന് ഇഷ്ടപ്പെടാത്തതിനാൽ 28-ാമത്തെ വയസ്സിൽ ഫോന്തെ അവെല്ലാന ആശ്രമത്തിൽ ചേർന്നു. അങ്ങനെ സന്യാസിയായി. നവസന്യാസിയായിരിക്കുമ്പോഴും അതിനുശേഷവും അതിരുകടന്ന പ്രായച്ചിത്തം ചെയ്തു ക്ഷീണിച്ചു. അവിടെ അദ്ദേഹം വേദശാസ്ത്ര പണ്ഡിതനായി സഹോദര സന്യാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. വിശുദ്ധ റൊമുവാൾഡിൻ്റെ ജീവചരിത്രം പീറ്റർ എഴുതുകയുണ്ടായി. തൻ്റെ സംരക്ഷകൻ്റെ സ്മരണയ്ക്കായി തൻ്റെ പേരിനോടൊപ്പം ഡാമിയൻ എന്ന പേര് കൂട്ടിച്ചേർത്തു. 1043 ഫോന്തോ അവല്ലാന ആശ്രമത്തിൽ പീറ്റർ ഡാമിയൻ പ്രയോറായി. മരണം വരെ ആ സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു. അടിപ്രായച്ചിത്തം ക്രമമായി ആശ്രമങ്ങളിൽ നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മോന്തേ കസീനോയിലും അദ്ദേഹം അതാരംഭിച്ചു. ചില സന്യാസികൾ അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഈ അടിപ്രായച്ചിത്തം വളരെ പ്രചാരം ശ്രദ്ധിച്ചു. ഊണുകഴിഞ്ഞ് ലഘുനിദ്ര ആശ്രമങ്ങളിൽ ആരംഭിച്ചതും പ്രായച്ചിത്തപ്രിയനായ പീറ്റർ ഡാമിയൻ തന്നെയാണ്. തിരുസഭയുടെ നവീകരണത്തിലും വളരെ ശ്രദ്ധ പീറ്റർ ഡാമിയൻ ഉണ്ടായിരുന്നു. ലാറ്ററൻ സുനഗദോസിൽ സിമണിക്കെതിരായി നിയമം പാസാക്കുന്നതിൽ അദ്ദേഹം കരുവായിരുന്നു. വൈദികരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുതിയ ഗൊമോറോ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. 1057 പീറ്ററിനെ ഓസ്ട്രിയയിലെ മെത്രാനാക്കുകയും കർദിനാളായി ഉയർത്തുകയും ചെയ്തു. കർദിനാൾ സ്ഥാനം വേണ്ടെന്ന് ഷഡിച്ചെങ്കിലും പാപ്പായുടെ നിർബന്ധത്തിന് അദ്ദേഹം അവസാനം വഴിപ്പെട്ടു. പല കേസുകളും തർക്കങ്ങളും മാധ്യസ്ഥം വഴി പറഞ്ഞു തീർക്കാൻ പാപ്പ കാർഡിനൽ പീറ്റർ ഡാമിയനെ നിയമിച്ചിട്ടുണ്ട്. കരുണാസ്മരണനായ അദ്ദേഹത്തിൻ്റെ നയം സദാ വിജയം വരിച്ചിരുന്നു. ആന്റിപോപ്പായിരുന്ന മാഡലൂസിനെ അനുകൂലിച്ച റാവന്നെ ശീശ്മയ്ക്കെതിരെ സ്ഥലം ആർച്ച് ബിഷപ്പ് മഹറോൻ ചൊല്ലി. കാർഡിനൽ ഡാമിയൻ അത്യധികം അധ്വാനിച്ച് മഹറോനിൽപ്പെട്ടവരെയെല്ലാം തിരുസഭയിലേക്ക് രമ്യതപ്പെടുത്തുകയുണ്ടായി. 1072 February 21 പീറ്റർ ഡാമിയൻ കർത്താവിൽ ഭാഗ്യമരണം പ്രാപിച്ചു. 1828 12 ലിയോ പാപ്പ
അദ്ദേഹത്തെ വ്യാധപാരംഗതനെന്ന് നാമകരണം ചെയ്തു. കർദിനാൾ കയ്യിൽ ചമ്മട്ടിയോടുകൂടിയോ പേപ്പൽ ബൂളയോടുകൂടിയോയാണ് വിശുദ്ധ പീറ്റർ ഡാമിയനെ സാധാരണ ചിത്രീകരിക്കാറുള്ളത്. തലവേദനയാൽ വേദന അനുഭവിക്കുന്നവരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ. ക്രിസ്തുവും സഭാസേവനവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനത്തുണ്ടാകണമെന്നാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ പീറ്റർ ഡാമിയൻ നമുക്ക് നൽകുന്ന സന്ദേശം. ക്രിസ്തുവും സഭാസേവനവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനത്തുണ്ടായിരിക്കാൻ വിശുദ്ധ പീറ്റർ ഡാമിയൻ ഇന്നേ ദിനം നമുക്കായി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.